ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു ആർട്ട് ഓഫ് ഡെലീഷ്യസ് കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പുട്ട് റെസിപ്പി കൂടിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇത് ബ്രേക്ക്ഫാസ്റ്റിനല്ലാതെ നമുക്ക് 4 മണിക്ക് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു റെസിപ്പിയാണിത്. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിനോടൊപ്പം കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ കൂടി എനേബിൾ ചെയ്തിടുക. അപ്പോൾ നമ്മൾ ഇന്ന് കൊള്ളി വെച്ചിട്ടുള്ള പുട്ടാണ് ഇട്ട റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സൈസിലുള്ള കൊള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ക്ലീൻ ചെയ്യാറുള്ള പോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കുക. അതായത് ഇതൊന്ന് ചെറിയ പീസസ് ആക്കിയതിന് ശേഷം ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇവിടെ നല്ല രീതിയിൽ തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ഗ്രേറ്റർ യൂസ് ചെയ്തിട്ട് ഇത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തെടുക്കില്ലേ, അതുപോലെ തന്നെ ഇത് ഫുള്ളായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ആ ഒരു പീസ് ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പീസസും ഇതുപോലെ തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ അതും ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതിൽ കുറച്ചീശെ വെള്ളം ഉണ്ടാവും, അതൊക്കെ ഒന്ന് നമുക്ക് പിഴിഞ്ഞ് കളയാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ നല്ല പോലെ പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ആവശ്യമില്ല കേട്ടോ, ആ വെള്ളത്തിൻ്റെ ആവശ്യമില്ല, അത് നമുക്ക് കളയാം. ഇതിലേക്ക് ഇനി യൂസ് ചെയ്യുന്നില്ലത്. ഇനി നമ്മൾ ഈ കൊള്ളിലേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അരിപ്പൊടിയുടെ അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു കൊള്ളിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ കയ്യിലേക്ക് നനവ് വരാത്ത ആ ഒരു രീതിയിൽ, ഫുള്ളായിട്ട് നനവ് പോകുന്ന ആ ഒരു രീതിയിൽ, നമുക്ക് ഇതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാവരും ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റാം. അപ്പോൾ നമ്മൾ സാധാ പുട്ടൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ആദ്യം കുറച്ച് നാളികേരം ഇട്ടുകൊടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ്, അതായത് കൊള്ളിയുടെ മിക്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ അതുപോലെ തന്നെ ചെയ്തിട്ട് നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വെച്ചിട്ടുള്ള ആ ഒരു പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. അടുത്തത് ഞാനപ്പോൾ വേറൊരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ വേറൊരു രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഫില്ലിങ് കൂടി ഇട്ടുകൊടുത്തിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വേറെ വ്യത്യാസമൊന്നുമില്ല, കുറച്ച് നാളികേരം ഇടുക, പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്ങും ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് ശേഷം കൊള്ളിയുടെ ആ ഒരു മിക്സ് ഇടുക, എന്നിട്ട് അത് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ 2 ലെയറായിട്ട് നമുക്കതുപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് മുട്ട റോസ്റ്റാണ്. മുട്ട റോസ്റ്റ് ചെയ്തതിന് ശേഷം മുട്ട അതൊന്ന് ചെറുതായിട്ടൊന്ന് പീസ് പീസാക്കിയിട്ടാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ബീഫ് അല്ലെങ്കിൽ ചിക്കൻ, അച്ചമീൻ റോസ്റ്റ്, എന്ത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് വെച്ചിട്ട് ഇത് റെഡിയാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ 2 റെഡിയാക്കി എടുത്തിട്ടുള്ള ഫില്ലിങ് വെച്ചിട്ടുള്ള കൊള്ളിപ്പുട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതും നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. അങ്ങനെ നമ്മളുടെ 2 കൊള്ളിപ്പുട്ടും ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് റെഡിയാക്കി എടുക്കാട്ടാ. എപ്പോഴും നമ്മൾ ഒരു പുട്ടെന്നല്ലേ റെഡിയാക്കി കഴിക്കുന്നത്. അപ്പോൾ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള പുട്ടൊക്കെ ഒന്ന് കഴിച്ച് നോക്കുക. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കൊള്ളിയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഫില്ലിങ് വെച്ച് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ വളരെ സിമ്പിളാണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പുട്ട് റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് വേറൊരു റെസിപ്പി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.